ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ തക്കാളിപ്പോട്ടിലെ മട്ടൻ കുറുമയാണ് കേട്ടോ. അപ്പോൾ മട്ടൻ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, പിന്നെ കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു 8-10 വിസിൽ വരെ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. അപ്പോൾ 2.5 ഉള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 പച്ചമുളക്, പച്ച തക്കാളി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളകും കേട്ടോ. ഇതാണ് നമ്മളെ തക്കാളിപ്പോട്ട്. അപ്പോൾ തക്കാളിപ്പോട്ടിക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു 4 പൂവും ഒരു ഏലക്കായും ഒരു പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ 2 പാത്രത്തിലാക്കിയിട്ട് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. അപ്പോൾ യൂസ്ഫുള്ളാണ്, നമുക്ക് ആ ടൈം വെച്ച് അരിഞ്ഞുണ്ടാക്കൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു യൂസ്ഫുള്ളായ കാര്യമാണ്. അപ്പോൾ ഇവിടെ 1 teaspoon ഇഞ്ചി, 1 teaspoon വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പകരം നിങ്ങളടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുന്നവരെ മൂടി വെക്കുക. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ പച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ പച്ച തക്കാളി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ പച്ചമുളകൊന്ന് കീറിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും തക്കാളി എല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ കടന്നിട്ട് നമ്മളെ മട്ടനിൽ നല്ലോണം മസാലയൊക്കെ പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തേങ്ങ അരക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മുന്നേ ഇട്ട് വെക്കുക, അരക്കണേൻ്റെ 10 മുന്നേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1 teaspoon തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇനി നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എന്താണ്, കുറച്ച് തൈര് വേണം. ഒരു 3-4 teaspoon തൈരും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ, ബാക്കിയുള്ള തേങ്ങ ഞാൻ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുള്ളായ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിടത്ത് ചിരണ്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ആദ്യം തന്നെ ചിരണ്ടിയിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയിട്ട് ഒരു യൂസ്ഫുള്ളായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ മട്ടന് ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങ നമ്മൾ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെയും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ ഇതിൽ പറ്റിയില്ല, എന്താ അറിയില്ല. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മതി കേട്ടോ ഗരം മസാല. അപ്പോൾ നമ്മൾ
തക്കാളി പോട്ടിലെ മട്ടൻ കുറുമ ഇവിടെ റെഡിയായി. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല രസമാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കായി അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെയ്ച്ചോറുകൊക്കെ ഇത് നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ.